Hello, welcome back to another video. Appo innathe video la njan kaanichiran povunnathu nammal oru kutti shopping video aanu. Appo video ellarum first mudhal last vare kaana kandithe ishtavaanengil endalum like cheya, share cheya, subscribe cheya. Njan raavile enittu vannappo kanda oru kaanichiyana ee oru fruit ille idu ingane oru kaakkeyada vaayil ingane kandappo nammal പറിക്കാറുണ്ടെന്ന് വെച്ചാൽ പറിക്കാറില്ല കാരണം ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇനിയിപ്പോൾ കുറേ ചിക്കു ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും പക്ഷി വന്ന് കൊണ്ടുപോകും അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഇതും എനിക്ക് കിട്ടി രണ്ടെണ്ണേ ഉണ്ടായിട്ടുള്ളൂ അതെനിക്ക് തായേന്ന് കിട്ടി നല്ലോണം മൂത്തിട്ടുണ്ട് ഇത് പഴുത്ത ഭയങ്കര മധുരമാണ് പക്ഷേ എന്ത് ചെയ്യാന നമുക്ക് ഒറ്റയും കിട്ടാറില്ല എല്ലാം ഇങ്ങനെ എന്തെങ്കിലും കിളി കൊണ്ടുപോയി കളയും അപ്പോൾ വലിയ മരമാണ് നമുക്ക് ഇങ്ങനെ പറിക്കുന്ന സമയത്ത് തായ് വീണാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അപ്പോൾ ഇത് റംബൂട്ടാൻ്റെ ആണ് ഇതുവരെ എന്താ പൂ പഴമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ മുന്നേ ഐസോനെ വന്ന് കുളിച്ച് ഫ്രഷാക്കി റെഡിയാക്കണം അവനിങ്ങനെ രാവിലെ എണീറ്റുള്ള ആ ഒരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവന് ഫുഡ് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് നമുക്കൊന്ന് മില്ലിൽ കയറാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ സിസ്റ്ററും അവളുടെ ഫ്രണ്ടും ഉണ്ട് കാരണം അവൾക്ക് എന്താ ഇന്ന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവളെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോവും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കുറച്ച് ദിവസമായി ഉമ്മ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പോകണമെന്ന് അപ്പോൾ ഇന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഈയൊരു ഐസോൻ്റെ ടീഷർട്ട് റാഷിക്ക് അങ്ങനെ എന്താ അയച്ചതാണ് പിന്നെന്താ അപ്പം നമ്മൾ മില്ലിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് നമുക്ക് ജ്വല്ലറിയിലൊന്ന് കയറാനുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ അവിടെ കയറിയ ഒരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി നേരെ നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണിപ്പോൾ അപ്പം നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ വേണം അപ്പോൾ ആദ്യം അത് നോക്കാം ഇപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് പൊതുവേ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഓഫർ ഉണ്ടാവാറ് അപ്പം നമ്മൾ ഓഫറുള്ള ഐറ്റംസൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പം നമ്മൾ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ പറ്റിയ മുന്തിരിയാണ് പിന്നെ നമ്മളൊരു പേരൊക്കെ എടുത്തിട്ടുണ്ടേനും അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയെന്ന് അപ്പോൾ ഇത് എന്താ ആ ഒരു സ്മെല്ലുള്ള സംഭവമാണ് നമ്മൾ നോക്കിയിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല കാരണം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നീല ബോട്ടിൽ വീട്ടിലുണ്ട് അത് ഇതുവരെ കാലിയാകത്തോണ്ട് അത് കാലിയായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇതാണ് അവസ്ഥ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഇങ്ങനെ സൈഡിൽ നിന്ന് ഓരോ പച്ചക്കറികളായിട്ട് അവനെടുത്ത് കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ ഹോർലിക്സിന് നമ്മളെ മീറ്റ് മസാല എല്ലാത്തിനും ഓഫറുണ്ടെന്ന് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച ഡയപ്പറിന് ഓഫറുണ്ടെന്നാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ലാർജിൻ്റെ ഡയപ്പറൊന്ന് എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിന് ഓഫറില്ലാന്ന് കാരണം ജംബോ എന്ന് പറയുന്ന വേറൊരു പാക്കുണ്ട് 999 അപ്പോൾ അതിനാണ് അവർ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിന് ഓഫറൊന്നും ഇല്ലേനും അപ്പം നമ്മൾ കുറച്ച് ഉള്ളി എടുക്കുന്നുണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഉമ്മ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ട്രോളിയിലേക്ക് വാരി ഇടുന്നുണ്ടേനും അപ്പോൾ ഇനി നമുക്ക് ഒരു ചില്ലി സോസ് വേണേനു അപ്പോൾ അതെടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗോബി മഞ്ചൂരി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ഗ്രീൻ ചില്ലി സോസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി നോമ്പൊക്കെയല്ലേ അപ്പോൾ റെഡ് ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസൊന്നും അധികം
ഞങ്ങൾ നോമ്പിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടിലാണ് നമ്മളെടുത്തത്. അപ്പോൾ ഒക്കെ വാങ്ങിയിട്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉമ്മാക്ക് ചോറ് വെക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രമ്മ വാങ്ങിയിട്ട് അത് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂല് വേണം, പിന്നെ മീൻ കത്രികയില്ലേ, ഫിഷ് കട്ടർ. അപ്പോൾ അതിനൊന്നും ഓഫറുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് അതും എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള ഓൾറെഡി മോയ്സ്ചറൊക്കെ പോയി, അപ്പോൾ ഒന്ന് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സോപ്പ് ഡിസ്പെൻസറല്ലേ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇനി ഞാൻ ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പലൂതയൊക്കെ ഏറിയിട്ട് എന്തെങ്കിലും ഐസ്ക്രീമോ ഫ്രൂട്ട് സലാഡോ പലൂതി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവനെയും കൊണ്ട് ഭയങ്കര അലമ്പാണ്. അവന് എന്ത് ടിഷ്യൂ ബോക്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഞാൻ അവിടെ ടേബിൾ മേൽ. ഫുൾ ഒച്ചപ്പാടും ബഹളവും ആക്കുന്നുണ്ട് അവൻ. എവിടെയും കൂട്ടാൻ പറ്റൂല, കാരണം ഇങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ രണ്ട് സാധാ ഫ്രൂട്ട് സലാഡാണ് ഓർഡർ ചെയ്തത്. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, കാരണം നമ്മൾ വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയിട്ട് എന്തായാലും കഴിക്കണം, വേസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ഇത് കഴിച്ചു. എനിക്ക് പൊതുവേ കുറേ ഫ്രൂട്ട്സൊക്കെ ഇട്ട ഫ്രൂട്ട് സലാഡിനോട് അത്ര താല്പര്യമില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സൊന്നും ഇടാണ്ട് വേണ്ടത്ര ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ഇവന് നമ്മൾ ഐസ്ക്രീം ഒന്നും കൊടുത്തിട്ടില്ല, അതിലുള്ള കോൺഫ്ലെക്സും പിന്നെ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അത് അവന് കൊടുത്ത്. അപ്പോൾ ഈ ഒരു ചെയറുള്ളത് കൊണ്ട് അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടേബിൾ മേലാണെങ്കിൽ പോയി എല്ലാ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ വീട്ടിൽ നമുക്ക് ഈ മാസം ഒരു കല്യാണമുണ്ട്. അപ്പോൾ പിന്നെന്താ, പിന്നെ നമ്മൾ മില്ലിൽ പൊടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കൊപ്രയൊക്കെ ഇത് വെളിച്ചെണ്ണയാക്കാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങേണ്ടിയിട്ട് ഉമ്മ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഐസോ വണ്ടിയിൽ നിന്ന് കച്ചറയാക്കുന്നതുകൊണ്ട് ഞാൻ ഉമ്മാൻ്റോട് പറഞ്ഞ് അവനെ കൂടി അങ്ങ് എടുത്തു, കാരണം സ്റ്റിയറിംഗ് അമ്മലും ഗിയർ അമ്മലും ഒക്കെ കാര്യ കളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഉമ്മ അവനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിക്കിയൊക്കെ ഫുൾ സാധന, പിന്നെ ബേക്ക് വെച്ച ഐസോ എന്തായാലും ഇതൊക്കെ തട്ടി മറിക്കും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പള്ളി ഉദ്ഘാടനം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പള്ളിയാക്കിയിട്ടുണ്ട് മാഷാല്ലാ. അപ്പോൾ വാങ്ങിയ സാധനം മൊത്തം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ പച്ചക്കറിയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മാഗി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ടോപ്പ് പ്രൈം എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം, മാഗിനേക്കാൾ ഇഷ്ടമാണ് ഈ ഒരു ടോപ്പ് റേമൻ്റ്. അപ്പോൾ ചില്ലി സോസ് രണ്ട് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ബോട്ടിലും കുറച്ച് വലിയ ബോട്ടിലും. പിന്നെ മെയിനായിട്ട് നമുക്ക് സിർക്ക ആവശ്യമുണ്ട്, അപ്പോൾ ചെറിയൊരു ബോട്ടിൽ സിർക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു റെസിപ്പി എടുക്കാനുണ്ട് വീഡിയോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു കുപ്പി ഹോർലിക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ പൊടിയാണിത്. ഇത് അജ്മീ പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതിന് ഓഫർ കണ്ടപ്പോൾ ഞാൻ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ
ഇതാണ് ഞങ്ങളെ വീട്ടിലധികം പുട്ട് ഉണ്ടാക്കുന്നുണ്ടേ വാങ്ങിക്കാറ്. എനിക്കിഷ്ടമാണ്, ഭയങ്കര സോഫ്റ്റ് പുട്ടായിരിക്കും. അപ്പോൾ വേറെന്താ, വേറെ നമ്മൾ ഒരു സോപ്പ് ഡിസ്പെൻസർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റയിലും ഷോർട്സിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും വാങ്ങിക്കണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിക്വിഡ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്പോഞ്ചുമേൽ ലിക്വിഡാവും. എന്നിട്ട് നമുക്ക് പാത്രം കാണാനുള്ള സുഖമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 349 ആണ്. നമുക്ക് എത്രയോ ഗ്രേറ്റ് ഓർമ്മയില്ല, അങ്ങനത്തെ ചെറിയൊരു പ്രൈസിനാണ് നമുക്കിത് കിട്ടിയത്. 78 അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. 178 അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. പിന്നെന്താ, ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു മീൻ കത്രിക വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നും. ഇതിൻ്റെ മുന്നേ ഉള്ളത് നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ 3 ബൾബ് വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫാൻസി ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ബൾബ് കേടായിട്ട് കുറേ ദിവസമായി. അപ്പോൾ കുറേ ആയത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു ചെമ്പ് വാങ്ങിയിട്ടുണ്ട് ചോറൊക്കെ വെക്കാൻ. ഇത് നമുക്ക് ഇതില്ലേ ഇൻഡക്ഷൻ കുക്കറുമേൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. വാങ്ങിയ പച്ചക്കറിയൊക്കെ ഇനി എല്ലാം എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഇനി അതൊക്കെയാണ് നമ്മുടെ പണി. ഇത് കഴിഞ്ഞിട്ട് വേണം കുളിച്ച് നിസ്കരിച്ച് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് റിലാക്സായിട്ട് ഫോണൊക്കെ ഒന്ന് നോക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ പപ്പായ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മൾ സ്കിന്നിന് ഭയങ്കര നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. ഇതിലൊരുപാട് വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സമയത്ത് ആയസ് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് അതുപോലെ തന്നെ എടുത്ത് തൊട്ടിലിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.